ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നെങ്കിൽ അത് സ്റ്റേജ് ഷോയിൽ നിന്നാണ് ഞാൻ വന്നത്. എനിക്ക് പിന്നെ നാടകം കളിച്ചിട്ടുണ്ട്, മിമിക്രി, പാട്ട് മാത്രം വഴങ്ങിയിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരാഗ്രഹം, അങ്ങനെയാണ് സ്റ്റേജ് ഷോയിൽ വന്ന് മിമിക്രിയിൽ നിന്നാണ് ഞാൻ ഇതുവരെയെങ്കിലും എത്തിയത്. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് മിമിക്രിയാണ് അതിൻ്റെ ബേസ്. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ ഒരു വലിയ ഇഷ്ടമാണ്, എത്രയൊക്കെ സ്ട്രെയിൻ ചെയ്തിപ്പോൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ കിലോമീറ്ററോളം വണ്ടി ഓടി എൻ്റെ കയ്യിൽ നിന്ന് കാശും കളഞ്ഞിട്ട് ഞാൻ ഷോയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി ഓടിച്ച് ഇത്രയും ബുദ്ധിമുട്ടി അത് ചെല്ലുന്ന ഒരു ടൈമുണ്ടല്ലോ, ഈ ടൈം ആ സമയത്തേ ഉള്ളൂ. പക്ഷേ ആ പ്രോഗ്രാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ആ കയ്യടിയും പെട്ടെന്ന് കിട്ടുകയാണ്. അല്ലാതെ നമ്മളൊരു സിനിമ ചെയ്തിട്ട് ഇത്രയും മാസങ്ങളോളം വെയിറ്റ് ചെയ്യണ്ട. സ്പോട്ടിൽ തന്നെ എനിക്ക് സന്തോഷിക്കാൻ പറ്റും, എനിക്ക് ഇത്രയും പേരെ ചിരിപ്പിക്കുന്ന ആനന്ദം കണ്ടാൻ പറ്റുമെങ്കിൽ എനിക്ക് സ്റ്റേജ് ഷോ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, മരിക്കുന്നവരെ എനിക്ക് സ്റ്റേജ് ഷോ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. അത് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി, അത് വളരെ സന്തോഷം, ദൈവത്തിന് നന്ദി. അതിന് ആ പടം എനിക്ക് തന്ന ഡയറക്ടർ ഡോക്ടർ ബിജു, അതിന് പ്രൊഡ്യൂസ് ചെയ്ത അനിൽ അമ്പലക്കര, എല്ലാവരോടും നന്ദിയുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നു, ഇപ്പോൾ ഒരു 10 സിനിമ ഞാൻ കാണുകയാണെങ്കിൽ ഈ 10 എണ്ണവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുപോലെ തന്നെ താങ്കളും 10 സിനിമ കണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ താങ്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ആ 2013 ഇത്രയും 10 320 ചലച്ചിത്രങ്ങൾ വന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ ആക്ടിങ്, അവിടെ ഇരുന്ന എല്ലാ ഇത്രയും ജൂറികൾ പിന്നിട്ടല്ലേ അവിടെ എത്തുന്നത്. അവിടെയുള്ള ജൂറിയെ, ബഹുമാനപ്പെട്ട ജൂറി അംഗങ്ങൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം തികഞ്ഞ ഉദാത്തമായ ഒരു നടൻ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം, എൻ്റെ കർമ്മമണ്ഡലം അഭിനയമാണ്. അതിന് അവസരങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുരാജ് ഈ കോമഡിയൊക്കെ നിർത്തിയിട്ട് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ മിക്ക ഡയറക്ടേഴ്സിനെയും തിരക്കഥാകൃത്തിനെ സമീപിക്കാറുമുണ്ട്. പക്ഷേ ഓഡിയൻസ് ഇല്ലെങ്കിൽ എന്നെ വിളിക്കുന്നവർ കൂടുതൽ ഹ്യൂമർ ചെയ്യാനാണ് വിളിക്കുന്നത്. അതും സന്തോഷകരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏത് ക്യാരക്ടർ, അതിപ്പോൾ അഭിനയം എന്ന് പറയുമ്പോൾ വില്ലനെന്നോ കൊമേഡിയനെന്നോ പിന്നെ ക്യാരക്ടറുള്ളതെന്നില്ല, ഏത് കിട്ടിയാലും അത് 100% നീതി പുലർത്തി 100% പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞിട്ടിറങ്ങിയ പടമാണ് റിംഗ് മാസ്റ്റർ. ഈ ഇതിന് അതേ പ്രൊഡ്യൂസറുടെ തന്നെ വൈശാഖേട്ടൻ തന്നെ, അതിൻ്റെയും പ്രൊഡ്യൂസർ, ഇതിൻ്റെയും പ്രൊഡ്യൂസർ വൈശാഖേട്ടനാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു നല്ല പ്രൊഡ്യൂസറെയൊക്കെ കിട്ടുക എന്നുള്ള പറയുന്നത് ഇപ്പോഴത്തെ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. കാരണം ഇത്രയും ഒരു ബിഗ് ബജറ്റ് ചിത്രം, അപ്പോൾ അതിലൊക്കെ ഒരു ഭാഗമാകാൻ കഴിയുന്നത് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ സിനിമ വിജയിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു, നമ്മൾ ഇത്രയും ചെയ്ത ഒരു 77 ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയോടെ വളരെ ബുദ്ധിമുട്ടി എന്ന് വെച്ചാൽ ആ നമ്മുടെ പൊള്ളാച്ചിയിലൊക്കെ ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല. അവിടെയാണ് സ്റ്റണ്ടൊക്കെ ചെയ്തത്. അതായത് രാവിലെ ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ പൊള്ളാച്ചി വിജനമായ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ല. അവിടെ സ്റ്റണ്ട്, ഡാൻസ് എന്നുവേണ്ട കംപ്ലീറ്റ് സീക്വൻസുകൾ. അപ്പോൾ ഇതൊക്കെ അന്നൊക്കെ നമ്മൾ ദൈവമേ ഇതിനൊരു ഫലം കിട്ടണേ, നമ്മൾ എല്ലാവരും അറിയാതെ തന്നെ മനസ്സൊരു കറുത്ത് കരുവാളിച്ചൊക്കെയാണ് വൈകുന്നേരം ആകുമ്പോൾ റൂമിൽ ചെല്ലുന്നത്. റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ വെള്ളം എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കും ദേഹത്ത്. അങ്ങനെ ഒരു വലിയ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അത് ഇത്രയും ആൾക്കാർ അത് കൈയടിച്ചു തിയേറ്ററിൽ കണ്ട ആ ചിരിയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. ഇപ്പം നമ്മൾ മറ്റതെല്ലാം കോമഡി ആയിട്ട് അത് ആലോചിച്ചിരിക്കും പിന്നെ എപ്പോഴെങ്കിലും.